Bismillahirrahmanirrahim. Allahumma salli ala sayyidina Muhammadin adada kulli shay. Allahumma salli ala sayyidina Muhammadin wa ala alihi haqqa qadrihi wa miqdarihi al-azim. Insyaallah, ഇന്ന് നമ്മൾ പറയുന്നത് അതിമഹത്തായിട്ടുള്ള ഒരു സ്വലാത്തിനെ കുറിച്ചിട്ടാണ്. ആ സ്വലാത്തിനെ കുറിച്ചിട്ട് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പം ആ സ്വലാത്ത് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയ പുത്രി ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരളിൻ്റെ കഷ്ണം എന്ന് അവിടുന്ന് തന്നെ വിശേഷിപ്പിച്ചിട്ടുള്ള ഫാത്തിമ ബീവി ചൊല്ലിയിട്ടുള്ള സ്വലാത്താണ്. അപ്പോൾ ഈ സ്വലാത്തിനെ കുറിച്ചിട്ട് പറയുന്നതിൻ്റെ മുമ്പ് ആ സ്വലാത്തിൻ്റെ ചരിത്രം കൂടി നമുക്ക് നോക്കാം. നിങ്ങൾ ദീവാൻ എന്ന് കേട്ടിട്ടുണ്ടാവും. ദീവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലന്റെ ഔലിയാക്കന്മാരുടെ ഒരു സമിതിയാണ്. അപ്പോൾ ഈ ഒരു സമിതി, ഈ ഔലിയാക്കന്മാർ, ദീവാനിൽപ്പെട്ടിട്ടുള്ള ഔലിയാക്കന്മാർ എല്ലാ ദിവസവും രാത്രി ഹിറ ഗുഹയിൽ വെച്ചിട്ട് ഒരു നിശ്ചിത സമയത്ത് അവരെന്ത് ചെയ്യും, ഒരുമിച്ച് കൂട്ടും. എന്നിട്ട് പിറ്റേ ദിനം നടക്കാനുള്ള ഈ ലോകത്ത് സംഭവിക്കാനുള്ള കാര്യത്തെക്കുറിച്ചിട്ട് ഒക്കെ അവർ ചർച്ച ചെയ്യും. ഈ ദീവാൻ നടക്കൽ എപ്പോഴാണെന്നൊക്കെ ഷെയ്ഖ് അബ്ദുൽ അസീസ് ദബ്ബാഖ് തങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ദീവാനിൽ ഔലിയാക്കന്മാർ ഒരുമിച്ച് കൂട്ടൽ എല്ലാ ദിവസവും രാത്രി ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച സമയമുണ്ടല്ലോ, നമുക്കറിയാം അവിടുന്ന് ജനിച്ചിട്ടുള്ളത് ഒരു സുബ്ഹിക്ക് കുറച്ച് മുമ്പാണ് അല്ലേ. അപ്പോൾ ആ ഒരു സമയത്താണ് എന്ത് ചെയ്യുക, ഈ ഔലിയാക്കന്മാർ ഒരുമിച്ച് കൂട്ടുക. നമ്മൾ ഹദീസൊക്കെ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായിട്ട് കാണാം, രാത്രിയിലൊരു സമയമുണ്ട്, ആ സമയത്ത് ഒരാൾ എന്ത് ദുആ ചെയ്താലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം കൊടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഹദീസുകൾ നമുക്ക് കാണാം. അപ്പോൾ ആ ഒരു സമയത്തെക്കുറിച്ചിട്ട് ഔലിയാക്കന്മാർ സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച സമയമാണ് അത് എന്നുള്ളത്. നമുക്കറിയാം ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യത്തിനും മഹത്തുണ്ട്. തങ്ങൾ ജനിച്ച ദിവസത്തിന് പ്രത്യേകതയുണ്ട് അല്ലേ. നമ്മൾ റബി ലെവൽ 12 വലിയ ഇഷ്ടത്തോടു കൂടി ആഘോഷിക്കുന്ന ആളുകളാണ്. തങ്ങൾ ജനിച്ച മാസം, റബി ലെവൽ മാസം മുഴുവൻ നമ്മൾ ആഘോഷിക്കുന്നവരാണ്. അതേപോലെ തന്നെ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച തിങ്കളാഴ്ച അല്ലേ, നമ്മൾ എല്ലാവരും തിങ്കളാഴ്ച രാവിലെ ഒക്കെ ഒരുപാട് സ്വലാത്ത് അധികരിപ്പിക്കുന്ന ആളുകളാണ്. അതേപോലെ തന്നെ അവിടുന്ന് ജനിച്ചിട്ടുള്ള സമയത്തിനും വലിയ പ്രത്യേകതകളുണ്ട്. ഓക്കെ, അപ്പം ഈ ദീവാനിലെ ഔലിയാക്കന്മാർ അവർ സുറിയാനി ഭാഷയിലാണ് സംസാരിക്കാറ് എന്നും, ചില ദിവസങ്ങളിൽ അവരെ സമിതിയിൽ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പങ്കെടുക്കുമെന്നൊക്കെ അബ്ദുൽ അസീസ് ദബ്ബാഖ് തങ്ങൾ പറഞ്ഞതായിട്ട് നമുക്ക് കാണാം. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദീവാനിൽ പങ്കെടുക്കുമ്പോൾ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒറ്റയ്ക്കല്ല വരിക, തങ്ങളോടൊപ്പം അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ, ഉമർ തങ്ങൾ, ഉസ്മാൻ തങ്ങൾ, അലിയാരി തങ്ങൾ, ഹസൻ തങ്ങൾ, ഹുസൈൻ തങ്ങൾ, ഫാത്തിമ ബീവി ഇവരൊക്കെ ഉണ്ടാവുമെന്നും ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് ദബ്ബാഖ് തങ്ങൾ പറഞ്ഞതായിട്ട് നമുക്ക് കാണാം. അപ്പം ചില സമയങ്ങളിൽ ഇവരെല്ലാവരും ഉണ്ടാവണം എന്നില്ല, ഏതെങ്കിലും ചില ആളുകൾ ഉണ്ടാവില്ല. പക്ഷേ ഭൂരിഭാഗം സമയത്തും ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഇവരെല്ലാവരും വരും. ഈ ദീവാനിൽ ഔലിയാക്കന്മാരുടെ ഈ ഒരു സമിതിയിൽ പുരുഷന്മാരുണ്ട്, സ്ത്രീകളുണ്ട്. പക്ഷേ സ്ത്രീകളുടെ എണ്ണം വളരെ കുറവാണെന്നൊക്കെ ബഹുമാനപ്പെട്ട ഷെയ്ഖ് പറഞ്ഞായിട്ട് നമുക്ക് കാണാം. ഫാത്തിമ ബീവി വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ ദീവാനിലെ സ്ത്രീകളുടെ ഭാഗത്ത് മുൻനിരയിലായിട്ട് മഹദി ഇരിക്കുമെന്നൊക്കെ അബ്ദുൽ അസീസ് ദബ്ബാഖ് തങ്ങൾ പറഞ്ഞതായിട്ട് കാണാം. ഞാൻ പറഞ്ഞു ഇവർ സുറിയാനി ഭാഷയിലാണ് സംസാരിക്കുക. പക്ഷേ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമിതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ, ആ ഒരു ഷൂറയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരെല്ലാവരും അറബി ഭാഷയിലാണ് സംസാരിക്കുക. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഒരു ഇഷ്ടത്വം കൊണ്ട് അല്ലെങ്കിൽ തങ്ങളോടുള്ളൊരു അതുപോലുണ്ട്. ഓക്കെ, ഈ ദീവാനിനെ കുറിച്ചിട്ട് നമ്മൾ കുറച്ച് മുമ്പുള്ളൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, വളരെ വിശദമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ആ ദീവാനിൽ ഉൾപ്പെടാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിരുന്നു. അതൊന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ലൈലത്തുൽ ഖദറിൻ്റെ രാവിലെ ഒരാൾ 10,000 സ്വലാത്ത് ചൊല്ലുകയാണെങ്കിൽ ആ മനുഷ്യൻ എന്ത് ചെയ്യും, ദീവാനിലെ ഒരാളായിട്ട് മാറും, അല്ലെങ്കിൽ ആ ഒരു ഔലിയാക്കന്മാരുടെ അവസ്ഥയിലേക്ക് അയാൾക്ക് അയാൾ എത്തിപ്പെടും എന്നുള്ളതൊക്കെ മഹത്വങ്ങൾ പറഞ്ഞായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ദിവസം രാത്രി ഔലിയാക്കന്മാരെല്ലാം സമ്മേളിച്ച സമയത്ത് ഫാത്തിമ ബീവിയും ആ ഒരു സദസ്സിലുണ്ട്. അങ്ങനെ ബീവി എന്ത് ചെയ്തു, ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലെ ഒരു സ്വലാത്ത് ചൊല്ലി. ആ സ്വലാത്ത് ബീവി ചൊല്ലിയിട്ടുള്ളത് സുറിയാനി ഭാഷയിലായിരുന്നു. അതിനെ പിന്നീട് ഷെയ്ഖ് അബ്ദുൽ അസീസ് ദബ്ബാഖ് തങ്ങൾ എന്ത് ചെയ്യാണ്, അറബിയിലേക്ക് വിവർത്തനം ചെയ്തിട്ടുള്ളതാണ്. ആ സ്വലാത്ത് ഇങ്ങനെയാണ്, അള്ളാഹുമ്മ സ്വല്ലി അലാ മൻ റൂഹുഹു മിഹ്റാബുൽ അർവാഹി വൽ മലായികത്തി വൽ കൗൻ. اللهم صل على من هو امام الانبياء والمرسلين. اللهم صل على من هو امام اهل الجنه عباد الله المؤمنين. ഇതാണ് സ്വലാത്ത്.
അപ്പോൾ ഈ ഒരു സ്വലാത്ത് കേട്ടപ്പം ഷെയ്ഖ് അബ്ദുൽ അസീസ് ദബ്ബാഗ് തങ്ങൾക്ക് വലിയ അത്ഭുതമായി. അദ്ദേഹം ഫാത്തിമ ബീവിയുടെ അടുത്ത് ചെന്നിട്ട് ഈ സ്വലാത്തിൻ്റെ മഹത്വങ്ങളെക്കുറിച്ചിട്ട് ചോദിച്ചു. അപ്പം ബീവി പറഞ്ഞു, ഈ ഭൂമിയിലുള്ള മുഴുവൻ മരങ്ങളും ഇലകളും പാറകളും മണൽത്തരികളൊക്കെ രത്നങ്ങളായിട്ട് മാറിയെന്ന് വിചാരിക്കാം, എന്നിട്ട് അതെല്ലാം ഈ സ്വലാത്ത് ചൊല്ലിയ ആൾക്ക് കൊടുക്കുകയാണെന്ന് കരുതുക. അങ്ങനെ ചെയ്താൽ പോലും ഈ ഒരു സ്വലാത്ത് ചൊല്ലിയ ആൾക്ക് ഉള്ള പ്രതിഫലത്തിന് പകരാവില്ല, അല്ലെങ്കിൽ ഇയാൾ ചൊല്ലിയ ആ സ്വലാത്തിന് പകരമാവില്ല ഈ രത്നങ്ങളെല്ലാം എന്നാണ് ബീവി എന്ത് ചെയ്യുന്നത്, ഷെയ്ഖ് അബ്ദുൽ അസീസ് ദബ്ബാഗ് തങ്ങളോട് പറയുന്നത്. അങ്ങനെ പിന്നീട് അബ്ദുൽ അസീസ് ദബ്ബാഗ് തങ്ങൾ എന്ത് ചെയ്യുകയാണെന്ന് വെച്ചാൽ, ബഹുമാനപ്പെട്ട ഒരു ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളടുത്ത് ചെന്നിട്ട് ചോദിക്കുകയാണ് ഈ സ്വലാത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചിട്ട്. അപ്പം ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയും, ഫാത്തിമ ബീവി എനിക്ക് പറഞ്ഞു തന്നില്ലേ അതിൽ കൂടുതൽ ഇനി എന്താണ് വേണ്ടത്. അപ്പോൾ ഇതാണ് ഈ സ്വലാത്തിൻ്റെ മഹത്വം, വലിയ മഹത്തുള്ള സ്വലാത്താണ്. നമ്മൾ ഒരു കാര്യം ആലോചിച്ചാൽ മതി, ഇത് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ അവിടുത്തെ പ്രിയപ്പെട്ട പുത്രി, അവിടുത്തെ കരളിൻ്റെ കഷ്ണം ഫാത്തിമ ബീവി ചൊല്ലിയിട്ടുള്ള സ്വലാത്താണ്. അപ്പോൾ ഫാത്തിമ ബീവി ഒരു സ്വലാത്ത് ചൊല്ലുമ്പോൾ അതിൽ ഫാത്തിമ ബീവിക്ക് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ടമുണ്ടാവും, അദബുണ്ടാവും. അപ്പോൾ ആ ഒരു കാര്യം മാത്രം മതി ഈ സ്വലാത്തിനെ വളരെ ഉന്നതമായിട്ടുള്ളൊരു സ്വലാത്തായിട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ. അതുകൊണ്ട് ഇൻഷാല്ലാ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരെല്ലാവരും ജീവിതത്തിലൊരു 100 തവണയെങ്കിലും ഈ സ്വലാത്ത് ചൊല്ലി, എല്ലാ ദിവസവും പതിവാക്കാൻ കഴിയുന്നവരങ്ങനെ ചെല്ലുക, പല തൊരീക്കത്തിൻ്റെ ഹൽഗാരും ഈ സ്വലാത്ത് പതിവാക്കുന്നത് നമുക്ക് കാണാം. ഉദാഹരണത്തിന് ഖത്താനികൾ ഈ സ്വലാത്ത് ചൊല്ലാറുണ്ട്, അതുപോലെ തന്നെ ഷെയ്ഖ് അബ്ദുൽ അസീസ് ദബ്ബാഗ് തങ്ങളുടെ മുരീദന്മാർ ഈ സ്വലാത്ത് ചൊല്ലാറുണ്ട്. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, പതിവാക്കാൻ കഴിയുകയാണെങ്കിൽ നമ്മൾ ചെയ്യുക, പക്ഷേ ഇനി അങ്ങനെ പതിവാക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഏറ്റവും ചുരുങ്ങിയത് ജീവിതത്തിലൊരു 100 തവണയെങ്കിലും ഈ സ്വലാത്ത് ചൊല്ലിയിട്ട് അതിൻ്റെ സ്വാബിനെ ഫാത്തിമ ബീവിക്ക് നമ്മൾ ഹദിയ ചെയ്യുക, എന്നിട്ട് ഫാത്തിമ ബീവിനെ മുൻനിർത്തിയിട്ട് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് നമ്മൾ നമ്മുടെ കാര്യം പറയാം, അല്ലെങ്കിൽ ഫാത്തിമ ബീവിനോട് പറയാം, എന്ത് എനിക്ക് വേണ്ടിയിട്ട് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിലൊന്ന് ശുപാർശ ചെയ്യണമെന്ന് പറയാം. ഏതെങ്കിലും ഒരാൾക്ക് ഫാത്തിമ ബീവിൻ്റെ ശുപാർശ കിട്ടിക്കഴിഞ്ഞാൽ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിൽ അവർക്കൊരു പ്രത്യേക സ്ഥാനം കിട്ടും. ഇൻഷാല്ലാ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾക്കെല്ലാവർക്കും ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോടുള്ള അതിയായ പ്രേമം നമ്മുടെ ഹൃദയത്തിൽ ഇട്ട് നൽകട്ടെ. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ സദാനേരം ഉണർവിൽ തന്നെ കാണാനുള്ള ഒരു ഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾക്കെല്ലാവർക്കും നൽകട്ടെ. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മടിയിൽ തലവെച്ച് കടന്ന് മരിക്കാനുള്ള ഒരു ഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾക്കെല്ലാവർക്കും നൽകട്ടെ. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോടും അവിടുത്തെ അഹ്ലു ബൈത്തിനോടും പ്രത്യേകമായിട്ടുള്ള സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഇട്ട് നൽകട്ടെ. ഇൻഷാ അല്ലാ. ആമീൻ ബിജാഹി നബീൽ അമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.